السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله. بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد പ്രിയപ്പെട്ട അതിർവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സാധുക്കളായ മുത്തഖീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അത് നാലാളുകളിലേക്ക് എത്തിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമ്മളിൽ ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിൽ വിടപറഞ്ഞു പോയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, സാധുമാർ, ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയവർ, അവരുടെയൊക്കെയും ഖബറുകളിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കട്ടെ. നാളെ നമ്മൾ മരിച്ച് മണ്ണോട് ചേരുന്ന സമയം ഇതൊക്കെയും അല്ലാഹുവിൻ്റെ കോടതിയിൽ, അല്ലാഹുവിൻ്റെ മഹ്ഷറയിൽ ബൃഹത്തായ ഒരു അമലായി അല്ലാഹു നമുക്കൊക്കെ പകരം നൽകട്ടെ. അല്ലാഹ് ഒരു അല്പം കാലത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മൾ പരിശുദ്ധ സൂറത്തുൽ കഹഫിൻ്റെ നമ്മൾ തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണം നടത്തുകയാണ്. ഇതുവരേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഇല വഹദാനിയത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അള്ളാഹുവിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ ക്ഷണിക്കുമ്പോഴും കുഫരിയത്തിലേക്ക് മാത്രം പോകുന്ന ചില ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷയും ഒക്കെയുണ്ട്. മാത്രമല്ല അള്ളാഹുവിന് കുട്ടികളുണ്ടെന്ന് വാദിക്കുന്നവർ, അവർക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുകയാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബായിഹിം, അങ്ങനെ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നവർക്കും വിവരമില്ല. വലാ ലിആബായിഹിം, അവരുടെ പിതാക്കന്മാർക്കും അവരുടെ മുൻ തലമുറക്കാർക്കും അത് പറഞ്ഞു നടന്നിരുന്ന ഒരാളുകൾക്കും വിവരമില്ല. കബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്നും വരുന്ന വാക്കുകൾ എത്ര കഠിനമാണ്. ഇയഖൂലൂന ഇല്ലാ കദിബാ, അവര് കല്ല് വെച്ച നുണയല്ലാതെ മറ്റെന്താണ് ഇന്നവിടെ തക്കീദിനു വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. ഈ യഖൂലൂന ഇല്ലാ കദിബാ, അവര് പറയണത് പച്ച നുണയാണ്. അള്ളാഹുവിന് എവിടെയാ മക്കൾ ഉണ്ടാവുക? അള്ളാഹുവിന് സന്താനങ്ങളില്ല. സൂറത്തുൽ ഇഖ്ലാസിലൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, നിരാശ്രയനാണവൻ, അഹദാണ്. ലം യലിദ്, അല്ലാഹു പ്രസവിക്കുന്നവനല്ല. വലം യൂലദ്, അല്ലാഹുവിനെ പ്രസവിക്കപ്പെട്ടതുമല്ല. അല്ലാഹു ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തോ? അങ്ങനെയാണല്ലോ ക്രൈസ്തവരായ ആളുകൾ പറയുന്നത് ഈസാ നബിയെ കുറിച്ചിട്ട്. ഈശോ മിശിഹായിട്ട് അവര് രൂപമാറ്റം ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഈശോ മിശിഹ എന്താ അല്ലാഹുവിന്റെ കുട്ടിയാണെന്നാണ് പറയണത്. അങ്ങനെയല്ല, വലം യലിദ്, അല്ലാഹു പ്രസവിക്കൂല. വലം യൂലദ്, അള്ളാഹുവിന് ആരെങ്കിലും പ്രസവിച്ചതാണോ? അങ്ങനെയല്ല. ദൈവം എന്ന് പറയുന്നതിന് ഒരാള് സൃഷ്ടിച്ചതുമല്ല, അത് സൃഷ്ടിക്കപ്പെട്ടതുമല്ല. പിന്നെങ്ങനെയാ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് പറയാം? അത് വെറും കല്ല് വെച്ച നുണകൾ മാത്രമാണ് പറയുന്നത്.
ഇനി നോക്കുക, നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമാവുകയാണ്. ഈ ദീനിലെ കാലുകൾ ക്ഷണിക്കും തോറും ഇവരിതിലേക്ക് വരാതെ മറുഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആളുകളും ഈ ദീനിലേക്ക് കടന്നു വരുന്നില്ല. മഹാനായ ഇമാം ജലാലുദ്ദീൻ സയ്യൂതി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്ന ഒരു സംഭവം നോക്കുക, എങ്ങനെയാണ്. فَلَعَلَّكَ نَبِيًّا نِنْغَلَايَكَام ഖുർആനിൽ തഅ്ലീൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആയേക്കാം. സാധാരണഗതിയിൽ നമ്മുടെ അറബി നഹ്വിന്റെ ഭാഷാർത്ഥം ലഅല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യതയെ കുറിച്ച് ഇഹ്തിമാലിനെ സൂചിപ്പിക്കാനായിരിക്കും. പക്ഷെ ഖുർആനിൽ ലഅല്ല ഉപയോഗിക്കുന്നത് സത്യമായിട്ടും യഖീനിനെ സൂചിപ്പിക്കാനാണ്. ഫലഅല്ലക നബിയേ നിങ്ങൾ ബാഹിഉൻ നഫ്സക, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. എന്താണ് നോക്കാം, പരിപൂർണമായ അർത്ഥം നോക്കാം. അലാ ആസാരിഹിം, അവരുടെ വിഷയങ്ങളിൽ ഇല്ലം യുഅ്മിനു, അവർ വിശ്വസിക്കാതിരിക്കുമ്പോൾ ബിഹാദൽ ഹദീസ്, ഈ വിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവരുടെ വിഷയത്തിൽ നബിയെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നുണ്ട്. അസഫൻ, ദുഃഖിച്ചാൽ, വിഷമിച്ചുകൊണ്ട്, ദുഃഖിതനായിക്കൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വശരീരത്തിനെ നശിപ്പിക്കൽ നബിയേ. അവര് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം വരുത്തല്ല ഹബീബേ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയോ, അള്ളാഹുവാണ് ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്, അള്ളാഹുവാണ് മുത്തുനബിയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാൻ എന്നെയും നിങ്ങളെയും വിശ്വാസികളെയും അവിശ്വാസികളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് സൃഷ്ടാവായ റബ്ബാണ്. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്, ഹിദായത്ത് എടുത്തു മാറ്റുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഹിദായത്ത് ലഭിക്കാത്തൊരു വിഭാഗം ആളുകളിലും ഹബീബായവരെ അങ്ങക്ക് സങ്കടം വരുമ്പോൾ നിങ്ങളങ്ങനെ സങ്കടിക്കരുത് കേട്ടോ, നിങ്ങളങ്ങനെ സങ്കടപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് വിഷയം, ഒന്ന് ഇലാഹായ റബ്ബ് എത്രത്തോളം പരിശുദ്ധ നബിയോട് സ്നേഹം കാണിക്കുന്നു, നബിയെ നിങ്ങൾ ആ വിഷയത്തിൽ സങ്കടപ്പെടരുത്. അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ്, ഈ വിശുദ്ധ ഖുർആനിനെയോ ഈ ദീനിനെയോ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ വിഷയത്തിൽ നിങ്ങൾ സങ്കടപ്പെടരുത് നബിയെ, അള്ളാഹു അവിടെ നബിയോട് സ്നേഹം കാണിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയം, എന്തിന് നബി തങ്ങൾ സങ്കടപ്പെടണം, ഈ ഉമ്മത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ എന്ന് വിചാരിച്ച് നിബിധങ്ങൾക്ക് നിബിധങ്ങളുടെ ദൗത്യം നിറവേറ്റിയാൽ പോരെ? പോരാ. വിശ്വസിക്കാത്ത ആൾക്കാർ, എൻ്റെ സമുദായത്തിൽ പെട്ടിട്ടുള്ളവർ വിശ്വസിക്കാതിരുന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയുണ്ടാകുമല്ലോ എന്ന വിഷയത്തിലും സങ്കടം. അപ്പൊ ഈ ഉമ്മത്തിനോട് പരിശുദ്ധ നബിയുടെ സ്നേഹത്തിന്റെ ഒരു അളവത്രയാണ്. അള്ളാഹു മിജഅൽനാ മിൻഹും, അള്ളാഹു നമ്മളെയൊക്കെയും ആ പരിശുദ്ധ നബിയുടെ മുഹബ്ബീങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം ലഭിച്ചവരിലും നബി തങ്ങൾ സ്നേഹം കൊടുക്കുന്നവരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബ്രഹ്മത്തിക്ക യാ അർഹമർ റഹീം. എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് എപ്പോഴും കരയലും ടെൻഷനും മാത്രം. അപ്പോഴൊക്കെയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓരോ ആയത്തിറക്കിയിട്ട് നഫീ നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ ദുഃഖിക്കരുത് എന്നിങ്ങനെ പറയാണ്. സൂറത്തുൽ ദുഹയിലൊക്കെ നിങ്ങൾക്ക് പിന്നീട് അള്ളാഹു തൃപ്തിപ്പെടുവോളം ഷഫാഅത്തിനിക്ക് ഇങ്ങനെ അവസരം തരും. സൂറത്തുൽ ദുഹ നമ്മൾ ആ വിഷയം പഠിച്ചവരാണ്. നബിയെ നിങ്ങൾ സങ്കടപ്പെടരുത് കേട്ടോ, ആഖിറത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവസരം തരും, നിങ്ങൾക്ക് വേണ്ടുവോളം ആരെയൊക്കെ ഷഫാഅത്ത് ചെയ്യാനുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഷഫാഅത്ത് കൊടുക്കാം. അള്ളാഹു മിജഅൽനാ മിൻഹു, അള്ളാഹു അക്കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തി തരട്ടെ. യാ അല്ലാഹ്. നോക്കിയങ്ങള്, കാഫിരീങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും പരിശുദ്ധ നബിയെ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുമ്പോഴും നബി തങ്ങൾ ദുഃഖിച്ചിരിക്കാൻ, ഇവരൊന്ന് വിശ്വാസികളായാൽ രക്ഷപ്പെടുമല്ലോ റബ്ബേ, എന്തൊരു നന്മയാണത്. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, അൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസം പൂർണ്ണമാവില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, നിങ്ങളുടെ സുഹൃത്തിന് ഉണ്ടാവാൻ നിങ്ങൾ താല്പര്യപ്പെടണം, മാ യുഹിബ്ബു ലി നഫ്സിക്, നിങ്ങൾ ഉണ്ടാവാൻ താല്പര്യപ്പെടുന്നതൊക്കെയും നിങ്ങളുടെ സുഹൃത്തിനും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചു, അത് നിങ്ങളുടെ സുഹൃത്തിനും കിട്ടട്ടെ. അതാണ് ഏറ്റവും വലുത്. ഹിദായത്താണ് ദുനിയാവിൽ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ദുനിയാവും ദുനിയാവിലുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ ഹിദായത്ത് മറ്റൊരാൾക്ക് ഉണ്ടാവാൻ നിങ്ങൾ കൊതിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു ജീവിതത്തിന്റെ ഇത്രയും കാലം നമ്മൾ ജീവിച്ചതിൽ എത്രയോ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളെ നമ്മൾ കണ്ടുമുട്ടി.
ഒരു അവിശ്വാസിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം വരുന്നുണ്ടോ? അല്ലാഹുവേ, ഈ മനുഷ്യൻ ഒന്ന് വിശ്വാസിയായിരുന്നെങ്കിൽ. ഒരു നിമിഷം പോലും നമുക്ക് അങ്ങനെയുള്ള ചിന്ത വന്നിട്ടില്ല. നമ്മളിവിടെ ജീവിച്ച് തീർക്കുകയാണ്. കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെയും ദിവസങ്ങളെയും വർഷങ്ങളെയും തള്ളി നീക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഒരു അവിശ്വാസിയായ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ, ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ, ഒരു സഹോദരിയെ കാണുമ്പോൾ, അല്ലാഹുവേ ഈ ഒരു സുഹൃത്ത് എൻ്റെ ഒരു അവിശ്വാസിയായ വിശ്വാസിയല്ലാത്ത എൻ്റെ ഒരു അയൽവാസി ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ റബ്ബേ എന്നൊരു സങ്കടം വരിക. എന്തിനാണ് ആ സങ്കടം? വിശ്വാസിയല്ലെങ്കിൽ ഇവർക്ക് പരലോക നാളിൽ ശിക്ഷയുണ്ടാകൂലേ? അപ്പൊ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നു. നിബിത്തങ്ങൾ സങ്കടപ്പെട്ടത് അതിനാണ്. നിബിത്തങ്ങൾ സങ്കടപ്പെട്ടത് ബാഹിയുൻ നഫ്സക് എന്ന ഖുർആൻ ഉപയോഗിച്ചത് ബഹാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹ്ലിഖുൻ എന്നർത്ഥമാണ്, നശിപ്പിക്കുക. സങ്കടം അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആൾക്കാരൊക്കെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ സങ്കടത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുക, അത് പാടില്ല നബിയേ. അപ്പൊ അത്രത്തോളം ഹബീബിന് സങ്കടം വന്നു ഇവരു വിശ്വാസികളാവാത്ത വിഷയത്തിൽ. നമുക്കെന്ത് സങ്കടം? ഒരാളെയെങ്കിലും ദീനിലേക്ക് കൊണ്ടുവരാനോ ദീന് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് നേരമില്ല. അല്ല, ബഹുമാനപ്പെട്ട നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളോട് പറഞ്ഞതില്ല, അൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹംരിൻ നഅം, നിങ്ങൾ കാരണം അലിയെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു ചുവന്ന ഒട്ടകം ദാനമായി കിട്ടുന്നതിനേക്കാളും വലിയ കാര്യമാണ്. അതൊരു പദപ്രയോഗമാണ്. എന്നതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ദുനിയാവിൽ വലിയ ഒരു അനുഗ്രഹം കിട്ടുക, ഒരു സമ്പത്ത് കിട്ടുക, അതിനേക്കാളൊക്കെ അനുഗ്രഹം നിങ്ങൾ മുഖാന്തരം ഒരാൾ പരിശുദ്ധ ദീനിലേക്കൊന്ന് കടന്നു വരണം. അതിന് നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ പെരുമാറ്റം മാറണം, നമ്മുടെ ഇടപെടലുകളിൽ ആ പരിശുദ്ധ ദീനിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും കടന്നു വരണം. ദീനിൻ്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മളിലൂടെ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് പറയലിലൂടെയല്ല, സംസാരത്തിലൂടെയല്ല, ദീൻ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന് ഒരു മധുരമുണ്ട്. ആ ഒരു മാധുര്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്തിട്ട് ആ ഒരു മധുരം ഇനിയും എനിക്ക് വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകുകയും നമ്മളിലേക്ക് അടുക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും ആ മധുരം കൊടുത്തിട്ട് അവസാനം ആ ഒരു മധുരമുള്ളതായിട്ട് അവർ മാറുമ്പോൾ പരിശുദ്ധ ദീൻ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് സ്വഭാവമാണ് ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്വഭാവമാണ്, നമ്മുടെ പെരുമാറ്റമാണ്. ഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അതിനാണ്. പരിശുദ്ധ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, നബിത്തങ്ങൾ കയ്യൂക്ക് കൊണ്ടല്ല ദീനിലേക്ക്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ പരിശുദ്ധ മതത്തിലേക്ക് ഒരാളെയും നമ്മൾ മൽപിടുത്തത്തിലൂടെ കൊണ്ടുവരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ? അന്നസ്വീഹ, അദ്ദീനു അന്നസ്വീഹ, സദുപദേശമാണ്. ആ ഉപദേശം ഒരാൾക്ക് കിട്ടൽ പെരുമാറ്റ ത്തിലൂടെ, സംസാരത്തിലൂടെ, ഇടപെടലിലൂടെ, അനുഭവങ്ങളിലൂടെ പങ്കുവെക്കപ്പെടുന്ന ഒരു ഉപദേശമാണ് പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി, നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചവരല്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇന്നേ വരെ വന്നിട്ടുമില്ല. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്തിൻ്റെ ലഭിച്ചവരിലും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നവരിലും അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നമ്മുടെ പെരുമാറ്റം അത് മർമ്മപ്രധാനമായ വിഷയമാണ്. പരിശുദ്ധ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയുടെ പെരുമാറ്റം കണ്ടിട്ട് ദീനിലേക്ക് വന്ന ഒട്ടനേകം ആളുകളുണ്ട്. നബിത്തങ്ങളുടെ വാഴ്ത മാത്രമല്ല, നബിത്തങ്ങളുടെ നസീഹത്തോ നബിത്തങ്ങളുടെ പ്രവർത്തനങ്ങളോ ഒക്കെയും ദീനിന്, അതാ ഞാൻ പറഞ്ഞത്, അതൊരു മധുരമാണ്. ആ മധുരം പല വഴിക്കായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഏതായാലും പരിശുദ്ധ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാൻ, നിങ്ങൾ ആ വിഷയത്തിൽ കരയരുതേ മുത്തുനബിയെ, നിങ്ങൾ ആ വിഷയത്തിൽ സങ്കടപ്പെടരുതേ. ഇനി ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സംഭവം മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയാൻ, ഇബ്നു മർദുവ എന്നവർ ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റളിയല്ലാഹു തആല അൻഹുമ ഹദീസ് കാണാം. ഖാല ഇജ്തമഅ ഉത്ബതു ബ്നു റബീഅ വ ശൈബതു ബ്നു റബീഅ, അവരൊക്കെയും ഒരുമിച്ച് കൂടി. പിന്നെ ആരാണ്? അബൂ ജഹൽ ബ്നു ഹിഷാം ഉണ്ട്, നളർ ബ്നു ഹാരിസ് ഉണ്ട്, ഉമയ്യത്ത് ബ്നു ഖലഫ് ഉണ്ട്, ആസ്മ ബ്നു വാഇൽ ഉണ്ട്. ഇവരൊക്കെയും ഫിനഫരി മിനൽ ഖുറൈഷ്, ഇവരൊക്കെ ഖുറൈശികളുടെ ഒരു ഗ്യാങ് ആയി മാറിയപ്പോൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖബറ അലൈഹി മാ യറാ മിൻ ഖിലാഫ് ഖൗമിഹി ഇയാഹ് വ ഇൻകാരിഹിം മാ ജാഅ ബിഹി മിൻ നസീഹ.
കണ്ടോ, ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിനെതിരെ തിരിയുകയും അള്ളാഹുവിന്റെ റസൂലിനെതിരെ കുഫരിയത്തിന്റെ ഇൻകാറിന്റെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായപ്പോ ഫഅഹസനഹു ഹസ്നൻ ശദീദൻ, വല്ലാത്ത സങ്കടമായി പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എത്രത്തോളം മൃദുലമായി, ഞാൻ എത്രത്തോളം താഴ്മയോടുകൂടെ, എത്രത്തോളം സ്നേഹത്തിൽ അവരോട് വർത്തിച്ചപ്പോഴും അവരിങ്ങോട്ട് കാണിക്കുന്നത് അക്രമവും നിഷേധവും മാത്രമായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമായി. വാപ്പയോ ഉമ്മയോ പറഞ്ഞത് മക്കൾ അനുസരിക്കാതിരിക്കുമ്പോ ഈ വാപ്പാക്കുമാക്കും ഉള്ളിലൊരു സങ്കടം ഉണ്ടാവും അല്ലേ. ഉപ്പ പറയുന്നു, ഉമ്മ പറയുന്നു, മക്കള് ലവലേശം അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് സംസാരിക്കുകയും വാപ്പയോട് ഉമ്മയോട് തിരിച്ച് ദ്രോഹം ചെയ്താൽ അതൊരു നീറുന്ന വേദനയായിട്ട് ഉള്ളിലുണ്ടാവും എന്നതുപോലെയാണ് അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ദീനിലേക്ക് അവരെ വിളിച്ചപ്പോൾ അവരത് സ്വീകരിച്ചില്ല. എത്രത്തോളം മാന്യമായി സ്നേഹത്തോടെ പെരുമാറിയപ്പോഴും അവരിങ്ങോട്ട് അക്രമവും ദ്രോഹവും മാത്രം ചെയ്തപ്പോൾ മുത്തുനബിയുടെ കൽവൊന്ന് വിഷണിച്ചു. അവിടെ അല്ലാഹു പറഞ്ഞു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നിങ്ങൾ നഫ്സിനെ ബഖി ചെയ്യരുത്, ഹലാക്കാക്കരുത്, അവരുടെ വിഷയത്തിൽ അങ്ങ് കരയരുത്. എന്നിട്ട് എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? അപ്പൊ ആ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം അതാണ്. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. إنا نشمايم نمل ജഅൽന, നമ്മൾ ആക്കി തീർത്തിരിക്കുന്നു. മാ അലൽ അർളി, ഭൂമിക്ക് മീതയുള്ള എല്ലാറ്റിനെയും, സീനത്തൽ ലഹാ, ആ ഭൂമിക്കൊരു ഭംഗിയാക്കി മാറ്റി. ഭൂമിക്ക് മീതയുള്ള എല്ലാമെല്ലാം ഭൂമിക്കൊരു ഭംഗിയാണ്. മഹാനൈമാം കുർത്തുബി തങ്ങൾ പറയുന്നു, അവിടെ സീനത്തല്ലഹ, ഭൂമിക്ക് മുകളിൽ ഭംഗിയാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാഇനെയാണ്, വിവരമുള്ള ആളുകളെയാണ്, പണ്ഡിതന്മാരെ ദീനിന്റെ ഒരു സീനത്താക്കി മാറ്റി. മറ്റൊരു അഭിപ്രായത്തിൽ അൽ ഉമറാഉ, ഉമറാഉം ഉമറാഉമാണ് എന്ന് പറഞ്ഞാൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ, ഉമറാക്കന്മാർ, ഉലമാ, അവരെയൊക്കെയും സീനത്താക്കി മാറ്റി. മറ്റൊരർത്ഥത്തിൽ ഫഖീർ, പാവങ്ങളായ ആളുകളൊക്കെ ഭൂമിക്ക് ഭംഗിയാക്കി മാറ്റി. മറ്റൊരർത്ഥത്തിൽ കാണുന്ന മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ള മുഴുവതിനെയും ഭൂമിയുടെ സീനത്താക്കി മാറ്റി. ലിനബുലുവഹും, അവരെ പരീക്ഷിക്കാനത്, പരീക്ഷിക്കാനാണത്. അയ്യുഹും അഹ്സനു അമല, നല്ല പ്രവർത്തനം ചെയ്യുന്നവരാരാണ്, നല്ല ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഭൂമിക്ക് മീതയുള്ള എല്ലാറ്റിനെയും സീനത്താക്കി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത്, ചീത്ത ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ഖാല ഖതാദതുൻ അൻ അബി നളറ അൻ അബി സഈദിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയ ഖലിറതുൻ ഹൽവ, ഭൂമി എന്ന് പറഞ്ഞാൽ, ദുനിയാബ് എന്ന് പറഞ്ഞാൽ, ഖലിറതുൻ, കാണാൻ നല്ല പച്ചപ്പുള്ള ഒരു ശലാണ്, പച്ചയോടുകൂടെ ഇതരത്തിനൊരു ഭംഗിയാണ്. ഹൽവച്ചുൻ, മധുരമുള്ളതാണ്, കിട്ടിത്തുടങ്ങിയാൽ പിന്നെയും പിന്നെയും വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കും. വഇന്ന അല്ലാഹ മുസ്തഖലിഫക്കും ഫീഹാ, അല്ലാഹു തആല നിങ്ങളെ അവിടെ ഒരു പകരക്കാരാക്കി അയച്ചു എന്നുള്ളതാണ്. ഇവിടെ ഖലീഫ എന്ന പദത്തിന് മഹാനായ ഇമാം അബൂ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങളും ബഹുമാനപ്പെട്ട ഇബ്നു മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങളും നൽകുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്, പരിശുദ്ധമായ ദീനിന്റെ ഖലീഫമാരായിട്ടാണ് പ്രവാചകന്മാരെയും അവിടുത്തെ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും തബഉത്താബിഈങ്ങളെയും പിന്നീട് വരുന്ന മുഴുവൻ ആളുകളെയും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അത് അയാൾ ആ ദീനിന്റെ ഖലീഫയാണ്. ഒരു മുസ്ലിം ആ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കിയിട്ടാണ് ഖുർആൻ പറയുന്നു ഓരോ ആളുകളെയും ഇങ്ങോട്ടേക്ക് അയച്ചത്. അതുകൊണ്ട് ഫന്ദുർ മാദാ തഅമലൂൻ, പരിശുദ്ധ നബി പറയാ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഫത്തഖു ദുനിയാ, ദുനിയാവിനെ പേടിച്ചോ. വത്തഖു നിസാ, സ്ത്രീകളെയും പേടിച്ചോ. ഫഇന്ന ഔവല ഫിത്നതിൻ, ആദ്യത്തെ ഫിത്ന, ഫഇന്ന ഔവല ഫിത്നതിൻ, ആദ്യത്തെ ഫിത്ന, ഫിത്നത്തു ബനി ഇസ്രാഈൽ, ഫഇന്ന ഔവലു ഫിത്നതി ബനി ഇസ്രാഈൽ, ബനു ഇസ്രായീലിൽ ആദ്യമായിട്ടുണ്ടായ ഫിത്ന, കാനത്തു ഫിന്നിസാ,
അത് സ്ത്രീകളിലാണ്, സ്ത്രീകളിലാണ്. അതുകൊണ്ട് ദുന്യാവിനെ പേടിച്ചോ, സ്ത്രീകളെയും പേടിച്ചോ, എന്നിട്ട് ജീവിച്ചോ. ഇത് രണ്ടും ഒരു മനുഷ്യനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. പിശാചിന്റെ സഞ്ചാര വാഹനം, യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തത് സ്ത്രീകളിലൂടെയാണെന്നാണ് പിശാജ് അല്ല. ഇന്ന് കാണുന്ന രീതിയിൽ എന്താണ് നമ്മുടെ സഹോദരിമാരുടെയൊക്കെ, പുറത്തിറങ്ങുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഔറത്ത് കാണിച്ചുകൊണ്ടും അല്ലാതെയും ദീൻ പറഞ്ഞതിൻ്റെ പരിപൂർണ എതിരിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു 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 സഹോദരിയെ കാണാൻ പറ്റണില്ല. സ്ത്രീകളെ സൂക്ഷിക്കണം, അവർ ഫിത്നയാണ്, നശിപ്പിക്കും. ഒരാണിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്ത്രീയുടെ ഫിത്നയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, അവരൊക്കെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. സ്വർഗത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ പോവാൻ, എളുപ്പത്തിൽ പോകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മകൾ അനേകം സ്വരൂപിച്ചു കൊണ്ട് പോവാൻ എളുപ്പമുള്ള ഒരു ഒരു വിഭാഗമാണ് സ്ത്രീ സമൂഹം. എന്നാൽ നേരെ വിപരീതവും അങ്ങനെ തന്നെ, തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവരെ അത്ര ഫിത്ന ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭാഗം ഈ ദുനിയാവിലും കാണൂല. അള്ളാഹു നമ്മളെയൊക്കെ അങ്ങനെയുള്ളൊരു ഫിത്നകളെ തൊട്ടൊക്കെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പോ ജീനത്താക്കിയിട്ടാണ്, ഭംഗിയായിട്ടാണ് ഈ കാണുന്നതൊക്കെ പഠിച്ചത്. ഫന്നുർ, അതുകൊണ്ട് മാതാ തഅ്മലൂൻ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിനക്ക് തരുമ്പോൾ, നിനക്കിതൊക്കെ ലഭിച്ചപ്പോൾ നീ എന്ത് കരുതി പോവണ്ട. നീ ഇവിടെ ഏറ്റവും വലിയ, അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചവനോ തൃപ്തിപ്പെട്ടവനോ ആക്കി മാറ്റി എന്ന് തോന്നിപ്പോവണ്ട. പരീക്ഷണത്തിന്റെ കടുപ്പം കൂടാനാണ് കൂടുതൽ തരുന്നത്. അപ്പൊ ആ ഒരു പരീക്ഷണങ്ങളെ നേരിടണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖൗഫു മാ ഖാഫു അലൈക്കും, നിങ്ങളിൽ എനിക്ക് പേടിയുള്ളതുമാ യഖ്റുജുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് മിൻ ജഹ്റത്തി ദുനിയാ, ദുനിയാവിൽ അല്ലാഹു നൽകുന്നതാണ്. വമാ സഹറത്തു ദുനിയ, എന്താണ് ഇവ ഈ സഹറത്തു, ദുനിയാവിനെ സഹറത്തു കൊണ്ട് ഉദ്ദേശം, ബറകാത്തുൽ അർൽ, ഭൂമിക്ക് മീതയുള്ളതെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോ, നിങ്ങൾ അതിനെയൊക്കെ കൈവശപ്പെടുത്തുമ്പോ അതെനിക്ക് പേടിയുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിങ്ങൾക്ക് തന്നത് പിന്നെയും പിന്നെയും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഒരു സ്ഥലം വാങ്ങി അടുത്ത സ്ഥലം, പിന്നൊരു വീട്, പിന്നൊരു വീട്, പിന്നൊരു വാഹനം, പിന്നെ ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് കിട്ടി തുടങ്ങിയാൽ നിങ്ങളെ എനിക്ക് പേടിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥനയെ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ദേശിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു കസീർ എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട്, കാന ഉമർ റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മുബര നടത്താറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നാ ലാ നസ്തതീഉ ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യൻതഹു ലനാ, നീ ഞങ്ങൾക്ക് സീനത്തായി തന്നതിനെ ഞങ്ങൾ ഉപയോഗിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ടോ, അല്ലാഹുമ്മ അല്ലാഹുവേ, إِنَّا لَا نَسْتَطِيعُ إِلَّا أَن نَفْرَحَ بِمَا زَيَّنْتَهُ لَنَا, നീ ഞങ്ങൾക്ക് സന്തോഷവും നീ ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്നതിനെയൊക്കെയും സന്തോഷത്തോടെ അതിനെയൊക്കെയും ആസ്വദിക്കലല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല, ആസ്വദിച്ചു പോകും ഞങ്ങൾ. അതുകൊണ്ട് അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻഫിഖഹു ഫീ ഹഖിഹി, അതിനെയൊക്കെയും നിന്റെ ഹക്കിലായിട്ട്, അതിൻ്റെ ഹക്കിലായിട്ട് നീ തന്നതൊക്കെയും ആസ്വദിക്കലും അതിനെയൊക്കെയും സന്തോഷത്തോടെ സ്വീകരിക്കലും അനുഭവിക്കലുമല്ലാതെ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതിന് ചെലവഴിക്കുമ്പോൾ, അതിന് ഞങ്ങൾ ചെലവാക്കുമ്പോൾ അതിൻ്റെ ഹക്കിലായിക്കൊണ്ട് ചെലവാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഫദഅ അല്ലാഹ, മഹാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അൻ യുഈനഹു, മഹാനെ സഹായിക്കാൻ, അലാ ഇൻഫാഖിഹി ഫീ ഹഖിഹി, അള്ളാഹുവിൻ്റെ ഓരോ സാധനവും അതിൻ്റെ ഹക്കിലായിക്കൊണ്ട്, അതിൻ്റെ പരിധിയിൽ, അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെലവഴിക്കാൻ ഒരു തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്തു. തങ്ങളാണ് മൂപ്പരുടെ മകൻ്റെ കയ്യിൽ ഒരു വെള്ളിയുടെ മോതിരം കണ്ടപ്പോൾ അത് പെട്ടെന്ന് വലിച്ചും ഊരിക്കളഞ്ഞിട്ട് ഒരു ഇരുമ്പിൻ്റെ മോതിരം വെച്ചു കൊടുത്തു. നീ വെള്ളിയുടെ മോതിരം ഇട്ടു നടന്ന അള്ളാഹുവിനോട് അതിൽ സമാധാനം പറയേണ്ടി വരില്ല. മൂപ്പര് ഖലീഫ ആയപ്പോഴാണ് കാര്യം, വെള്ളി മോതിരം ധരിക്കലൊക്കെ സുന്നത്തുണ്ട്, പക്ഷെ മൂപ്പരുടെ പേടി വന്നു പോയതാണ്. അള്ളാഹു അതിന് ചോദിച്ച മറുപടി കൊടുക്കണ്ടേ.
അതാണ് മഹാനായ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ, വേണ്ടുന്നത് മാത്രം ദുനിയാവ് നടുക്ക, വാരിക്കൂട്ടാനുള്ള ഓട്ടം നടത്തരുത്. എന്താ ആവശ്യം, ആവശ്യത്തിന് മാത്രം എടുത്താൽ ബൂരിക്കലഹൂഫി, അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കും. മുമ്പിൽ കാണുന്നതൊക്കെ വാരിക്കൂട്ടാൻ നടന്നാലോ, വല്ലാത്ത അത്യാഗ്രഹം കിട്ടുന്നതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടാൻ വേണ്ടി നടന്നാൽ, കാന തിന്നുന്നവനെ പോലെയാണ് വയറ് നിറയുന്നില്ല. ചില ആൾക്കാരുണ്ടാവില്ല, എത്ര തിന്നാലും വയറ് നിറയൂല, മുമ്പില് പ്ലേറ്റൊക്കെ ഇങ്ങനെ കാലിയാവുന്നല്ലാതെ തിന്നന്നെ തിന്ന, എന്നാ പിന്നെ ഒരു വയറിന് നിറയ, അത് അതുണ്ടാവില്ല. പക്ഷെയോ വേണ്ടുന്നത് മാത്രം എടുത്താലോ, നിങ്ങൾക്കതിൽ ബറക്കച്ചുണ്ടാവും. അള്ളാഹു മിജാലിനാമിനും അക്കൂട്ടരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരണ്ടെ. വേണ്ടുന്നത് മാത്രം, ഒരു ഒരു ആവശ്യമുള്ള നല്ലത് മാത്രം എടുക്കുക, കാണുന്നതൊക്കെ എടുക്കാൻ നടക്കരുത്. നല്ലത് മാത്രം, ബിത്വീബി നഫ്സിൻ, നല്ലത് ഹലാല് മാത്രം എടുക്കുക. അതെത്ര കുറവാണെങ്കിൽ അത് മതിയെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബൂരിക്ക ലഹു ഫീഹി, അതിൽ ബർക്കത്തുണ്ടാവും. അല്ലാതെയോ ഇസ്റാഫ് നഫ്സോടുകൂടെ കണ്ണിൽ കാണുന്നത് മുഴുവൻ അത് ഹറാമാവട്ടെ ഹലാലാവട്ടെ ഉണ്ടോ, പെറുക്കി എടുക്കന്നെ. അപ്പണിക്ക് നടന്നാലോ, വയറ് നിറയാതെ ഇങ്ങനെ തിന്നവനെ പോലെ ഉണ്ടാവും. തിന്നണുണ്ടാവും, ഒരു കുറെ വയറ് നിറയുന്നുണ്ടാവില്ല, റാഹത്തുണ്ടാവില്ല. മുഅ്മിനീങ്ങളെ, കണ്ണിൽ കാണുന്നത് മുഴുവൻ എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, എൻ്റെതായി മാറണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതി വരൂല. എന്നാൽ ഹലാലായതൊരല്പമാണെങ്കിലോ, അൽ ഖനാഅത്തുബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഒരു കുറച്ചെങ്കിലും നേടിയെടുത്ത് ജീവിക്കാൻ തുനിഞ്ഞാലോ, അൽഹംദുലില്ലാഹ്, അതിൽ ബർക്കത്തും ഉണ്ടാവും. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റഹ്മത്തുള്ളാഹി തങ്ങളോട്, സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, മൂപ്പര് ചോദിച്ചു നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദുക് ഔ ഗൈറുക്, നബി എനിക്കൊരു കാര്യം പറഞ്ഞുതരണം, ഇസ്ലാമിൽ ഒരു കാര്യം എനിക്ക് പറഞ്ഞുതരണം, പക്ഷെ അതിനെക്കുറിച്ച് ഇനി വേറൊരാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്, എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു മറുപടി എനിക്ക് തരണം ഇസ്ലാമിനെ കുറിച്ച്. നബി തങ്ങൾ പറയാൻ, ഖുൽ സുഫിയാൻ, നിങ്ങൾ പറയണം, ആമൻതു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, സുമ്മസ്തഖിം എന്ന് നിങ്ങൾ പറയാ, എന്നിട്ട് സുമ്മസ്തഖിം ചൊവ്വായിട്ട് നടക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് മുസ്തഖീമായ മാർഗം കാണിച്ചു തരണേ റബ്ബേ. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങൾ പറഞ്ഞത്, ആമൻതു ബില്ലാഹ് എന്ന് പറയാ ആദ്യം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയും, സുമ്മസ്തഖിം നല്ല നിലയ്ക്ക് ജീവിച്ചോ, ഒരു മുള്ളിനും ഒരു മരത്തിനും ഒരു മണ്ണിനും ഒരു മനുഷ്യനും ഒരു മൃഗത്തിനും ഒരു സൃഷ്ടി ചരാചരങ്ങൾക്കും വേദനയോ ഉപദ്രവമോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേത് മാത്രം ഒന്ന് ക്ലിയറാക്കി വ്യക്തമാക്കി ശുദ്ധിയാക്കി നടന്നു പോവുക. അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തിന് തൗഫീക് ചെയ്യട്ടെ. ഈ ഭൂമിക്ക് മുകളിലുള്ളതിനൊക്കെയും ഞാൻ കണ്ടോ, ഒന്നുമില്ലാത്തതാക്കി മാറ്റും, ജുറുസൻ നശിക്കുന്നതാക്കി മാറ്റും, ഈ കാണുന്നതൊക്കെ നശിപ്പിക്കും, പിന്നെയോ ചെയ്ത നന്മകൾ മാത്രം ബാക്കിയുണ്ടാവും. അല്ലാഹു നമ്മളെയൊക്കെ മുത്തക്കിങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടെ നല്ലത് മാത്രം എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അതിൽ അല്ലാഹു ബർക്കത്തും ചെയ്യും. എനിക്ക് കുറഞ്ഞു പോയല്ലോ, എൻ്റെ വീട്ടിൽ ഇതല്ലേ ഉള്ളൂ എന്ന ചിന്തയൊന്നും വേണ്ട. കുറവുള്ള അത്രയും അല്ലാഹു ബർക്കത്ത് ചെയ്യും, കൂടുന്ന അത്രയും അല്ലാഹു പരീക്ഷണത്തിന് വിധേയനാക്കും എന്നാണ്. ഇൻഷാ അല്ലാഹ് ദീർഘമായിട്ട് പോകുന്നില്ല, ഇനി നമ്മൾ അടുത്ത ആയത്തിലും അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ തുടങ്ങാൻ, ഇതുവരെ ഒരു മുഖദ്ദിമ പോലെ സൂറത്തുൽ കഹ്ഫ് മൊത്തമായ ചില കാര്യങ്ങൾ മുജുമലായിക്കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അത് വളരെ കനപ്പെട്ട വിഷയങ്ങളാണ്, അതൊക്കെയും മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ ദുആ ചെയ്തതുപോലെ അല്ലാഹുവെ തന്നതിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല, പക്ഷെ ആ ആസ്വാദനങ്ങൾ അതിൻ്റെ പരിധിയിലായി തീരാൻ വേണ്ടിയിട്ട് നീ തൗഫീഖ് നൽകണമേ എന്ന് ഉമർ തങ്ങൾ ദുആ ചെയ്തു. നമുക്കും ആ പ്രാർത്ഥനയെ ചേർത്ത് പിടിക്കാം. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള ഒരു തൗഫീഖും നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നാ ലാ നസ്തതീഉ ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യൻതഹു ലനാ, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക അൻ നുൻഫിഖഹു ഫീ ഹഖിഹി,
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ബാക്കിയൊക്കെ നമ്മൾ അടുത്ത വാരം സംസാരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ കമൻറ്റിലൂടെ എല്ലാതൊക്കെ അറിയിക്കുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെയും രണ്ട് ലോകത്തും നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ വോയിസ് ഓഫ് റഹ്മാനയുടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. അള്ളാഹു ഇതിനെയൊക്കെ ഉത്തരോത്തരം ഉയർത്തിത്തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് രോഗവിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പറയുന്നതിലോ കേൾക്കുന്നതിലോ എവിടെയെങ്കിലും പാളിച്ചകളോ പാകപ്പിഴവുകളോ പറ്റിപ്പോകുന്നുവെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ അത് വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത വിഷയങ്ങളൊക്കെയും അടുത്ത വാരം നമുക്ക് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വസീയത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.